കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പരിപാടിയിൽ വാവ സുരേഷിനെതിരെ വനംവകുപ്പ് കേസെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്ലിനിക്കൽ നഴ്സിംഗ് എഡ്യൂക്കേഷനും നഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വാവ സുരേഷ് ക്ലാസ് എടുത്തത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് പറയുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഓക്കെ. കോഴിക്കോട് പാമ്പുപിടുത്തക്കാർ പ്രമുഖനായ വാവ സുരേഷിനെതിരെ വനംവകുപ്പ് കേസെടുത്തു. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെമിനാറിൽ വിഷപ്പാമ്പുകളെ പ്രദർശിപ്പിച്ചതിനാണ് കേസ്. വാവ സുരേഷിനെതിരെ കേസെടുക്കാൻ DFO നിർദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പാമ്പിനെ പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ ആർക്കും ലൈസൻസ് ഇല്ലെന്ന് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടാൻ മാത്രമാണ് വാവ സുരേഷിന് അനുമതി നൽകിയിട്ടുള്ളത്. സംഘാടകർക്കെതിരെ കേസില്ലെന്ന് വനംവകുപ്പ് താമരശ്ശേരി റേഞ്ച് ഓഫീസർ രാജീവ് പറഞ്ഞു. സംഘാടകരുടെ അനുമതിയോടെയല്ല പാമ്പിനെ എത്തിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടയ്ക്ക് പരിപാടിക്കെതിരെ SFI രംഗത്ത് വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടിയിൽ മൈക്കിന് പകരം പാമ്പിനെ ഉപയോഗിച്ച് വാവ സുരേഷ് സംസാരിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ നഴ്സിംഗ് എഡ്യൂക്കേഷനും നഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വാവ സുരേഷ് ക്ലാസ് എടുത്തത്. പരിപാടിക്കിടെ മൈക്ക് തകരാറിലായി. മൈക്കിന് പകരം പാമ്പിനെ ഉപയോഗിച്ചാണ് വാവ സുരേഷ് പിന്നീട് ക്ലാസ് എടുത്തതെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിനെതിരെ വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു. ക്ലാസ് എടുക്കാനായി ജീവനുള്ള വിഷപ്പാമ്പുകളെയും വാവ സുരേഷ് കൊണ്ടുവന്നിരുന്നു. മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനത്തിൽ പാമ്പുപിടുത്തത്തിൽ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കാത്ത സുരേഷിനെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ചതും വിഷപ്പാമ്പുകളെ കൊണ്ടുവന്നതും വിമർശനത്തിന് കാരണമായി. മന്ത്രിമാർ അടക്കം വാവ സുരേഷിൻ്റെ രീതിയെ വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോട്ടയം നീലമ്പേരിൽ വെച്ചിട്ടായിരുന്നു വാവ സുരേഷിന് അവസാനമായി പാമ്പ് കടിയേറ്റത്. പിടികൂടിയ പാമ്പിനെ ചാക്കിക്കയറ്റുന്നതിനിടയിൽ തുടയിൽ കടിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ സുരേഷിനെ കോട്ടയത്ത് സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഏറെ നാൾ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷമാണ് സുരേഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. പിന്നീട് സുരക്ഷിതമല്ലാത്ത മാർഗത്തിലൂടെ അല്ലാതെ പാമ്പ് പിടിക്കരുതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാരും മന്ത്രിമാരും ഈ കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശം വാവ സുരേഷിന് നൽകിയിരുന്നു. ഇതിനിടെയാണ് ക്ലാസ് എടുക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ക്ഷണിച്ചതും വിഷപ്പാമ്പുകളെ കൊണ്ടുവന്നതും. വാവ സുരേഷ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ജോലിയിലിടയിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നതാണ് സന്തോഷമെന്നാണ്. പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവൻ പണയം വെച്ചാകരുതെന്നും പറയും.